गुड मॉर्निंग इन क्वस्टन प्रोजक्ट मोशन और प्रॉब्लम कुछ कूड़ल कई यूनिवेटी एक्साम चोद क्वस्टन 2019 डिसंबर क्वस्टन या वाईक एन ऑब्जेक्ट ऑफ मास 5 kg इज प्रोजेक्टेड विद ए वेलोसिटी ऑफ 20 मीटर पर सेकंड एट एन एंगल ऑफ 60 डिग्री टू द हॉरिजॉन्टल At the highest point of the path, the projectile explodes and breaks up into two fragments of masses 1 kg and 4 kg. The fragments separates horizontally after the explosion, which releases internal energy such that the kinetic energy of the system at the highest point is doubled. Calculate the separation between two fragments when they reach the ground. And question. ഡിസംബർ 2019 ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യുമ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഒരു ഫിഗറിൽ കൃത്യമായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. കൃത്യമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതാണ് ഇനീഷ്യലി പാർട്ടിക്കിൾ ഈ ഒരു പോയിന്റിലാണ്. ഇതാണ് ട്രാജക്ടറി. നമുക്ക് യു ഇസ് ഈക്വൽ ടു 20 m/s. Angle of projection is equal to 60 degree. അത് ഹയസ്റ്റ് പോയിന്റിൽ റീച്ച് ചെയ്യുവാണ്. ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ അതിന് നമുക്കറിയാം വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി സീറോ ആവും. ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി ഓൾവേസ് കോൺസ്റ്റന്റ് ആണ്, യു കോസ് തീറ്റ ആണ്. ആ യു കോസ് തീറ്റ എവിടെ ഉണ്ടാവും? ഹിയർ തീറ്റ ഈസ് ഇക്വൽ ടു 60 degree, യു ഈസ് ഇക്വൽ ടു 20 m/s. ദാറ്റ് മീൻസ് ദാറ്റ് യു കോസ് തീറ്റ ഈസ് ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഈസ് ഇക്വൽ ടു 10 m/s, യു കോസ് തീറ്റ. ഓക്കെ, ഇനി ഇവിടുന്ന് ഈ പാർട്ടിക്കിൾ എക്സ്പ്ലോഡ് ചെയ്യുകയാണ്. എക്സ്പ്ലോഡ് ചെയ്തിട്ട് M1 M2 രണ്ട് മാസമായിട്ട് എക്സ്പ്ലോഡ് ചെയ്തിട്ട് രണ്ട് മാസമായിട്ട് മാറുവാണ്. അപ്പം M1 ഈസ് ഇക്വൽ ടു 1 kg, M2 ഈസ് ഇക്വൽ ടു 4 kg. ഇനി ഞാനിവിടെ M1 വെലോസിറ്റി നെഗറ്റീവ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇത് പോസിറ്റീവ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. V2 M2 വെലോസിറ്റി V2. അപ്പോൾ അത് നമുക്ക് ഇഷ്ടത്തിൽ നമ്മളുടെ ചോയ്സ് ആണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. നമുക്ക് കിട്ടുന്ന വെലോസിറ്റി നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എടുത്ത ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ കണ്ടാൽ മാത്രം മതി. അപ്പം നമുക്ക് ആ രീതിയിൽ തന്നെ പിന്നെ ഒരു അസംഷൻ കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഹിയർ മാസ് ഈസ് ഈക്വൽ ടു മാസ് എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ഇനീഷ്യൽ മാസ്സാണ്, ഒറ്റ പാർട്ടിക്കൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 5 kg ആണ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് കോമ്പണന്റ്, ഇതിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്ന് പറയുന്നത് യു എക്സ് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഫൈൻഡ് ഔട്ട് ചെയ്യണം. യു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 20 × കോസ് തീറ്റ, കോസ് 60 degree, ദാറ്റ്സ് ഈക്വൽ 10 m/s കിട്ടും. അപ്പൊ യു വൈ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ, ആൻഡ് ദാറ്റ് യു സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 20 × സൈൻ 60. സൈൻ 60 degree ഈസ് ഈക്വൽ ടു √3/2 വരും. അപ്പൊ 10√3, ഇത് √3/2, 2 × 20 ക്യാൻസൽ ചെയ്യുമ്പോൾ 10√3 m/s കിട്ടും. ഇതാണ് നമ്മൾ ഹൊറിസോണ്ടൽ കോമ്പണന്റും വെർട്ടിക്കൽ കോമ്പണന്റും. ഇനി ഹയസ്റ്റ് പോയിന്റിലെത്തി. ഹയസ്റ്റ് പോയിന്റിൽ ഹൊറിസോണ്ടൽ കോമ്പണന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഹൊറിസോണ്ടൽ കോമ്പണന്റ് 10 m/s എന്ന് കിട്ടി. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് ആണ്. അപ്പോൾ ഇനീഷ്യൽ മൊമെന്റം മസ്റ്റ് ബി ഈക്വൽ ടു ഫൈനൽ മൊമെന്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ എക്സ്പ്ലോഷന് മുന്നേ ഉള്ള ഇനീഷ്യൽ മൊമെന്റവും ആഫ്റ്റർ എക്സ്പ്ലോഷനും ടോട്ടൽ മൊമെന്റം മസ്റ്റ് ബി ഈക്വൽ ടു കോൺസ്റ്റന്റ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, നമ്മൾ എനർജി ലോസ് ഒന്നും ഇല്ല എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഇനീഷ്യൽ മൊമെന്റം ബിഫോർ കൊളീഷൻ, മൊമെന്റം ബിഫോർ കൊളീഷൻ, ബിഫോർ കൊളീഷൻ മസ്റ്റ് ബി ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ, ആഫ്റ്റർ കൊളീഷൻ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവണം. അപ്പോൾ ഈക്വൽ ആവണമെങ്കിൽ നമുക്ക് ഇനീഷ്യൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസിന്റെ വെലോസിറ്റിയാണ് മൊമെന്റം. മാസ് ഈസ് ഈക്വൽ ടു 5 kg ഇനീഷ്യലി എക്സ്പ്ലോഷന് മുന്നേ. മാസ് ഈസ് ഈക്വൽ ടു 5 kg. അപ്പോൾ 5 kg ഇൻറ്റു യു കോസ് തീറ്റ, യു കോസ് തീറ്റയാണ് അവിടുത്തെ വെലോസിറ്റി. അപ്പോൾ 10 m/s ഈസ് ഈക്വൽ ടു ഇവിടെയുള്ള ആഫ്റ്റർ കൊളീഷൻ പിന്നെ മൊമെന്റം എന്ന് പറഞ്ഞാൽ M1 × -P1. വി വൺ അവിടെ നെഗറ്റീവ് ആയിട്ട് എടുത്തുകൊണ്ട് മൈനസ് കൊടുത്തു, -P1 പ്ലസ് M2 × V2. M2 × V2 ഇതാണ് പിന്നെ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. അപ്പോൾ ഇത് രണ്ടും സമ്മ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ
ഇത് 1 kg ആണ് അപ്പോൾ 1 into minus v1 plus ഇവിടെ v2 എന്ന് പറഞ്ഞാൽ ഇത് 4 ആണ് 4 into v2 is equal to ഇവിടെ 10 10 into 5 10 into 5 എന്ന് പറഞ്ഞാൽ 50 കിട്ടും 50 അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ 4 v2 minus v1 is equal to 50 എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ കിട്ടും ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് വെക്കും ഇക്വേഷൻ നമ്പർ 1 ഫോർ വി ടു മൈനസ് പി വൺ ഈസ് ഈക്വൽ ടു 50 ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മുന്നിലുള്ള സെക്കൻഡ് കണ്ടീഷൻ നമുക്ക് തന്നിട്ടുള്ള സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ കൈനറ്റിക് എനർജി ഡബിൾ ആകുന്നതാണ് അപ്പൊ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയുടെ ഡബിൾ ആണ് ഫൈനൽ കൈനറ്റിക് എനർജി അപ്പോൾ ആ ഒരു പിന്നെ കണ്ടീഷനാണ് നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഇനീഷ്യൽ ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി കൈനറ്റിക് എനർജി ഫൈനൽ കൈനറ്റിക് എനർജി ഫൈനൽ ഇതാണ് നമ്മളെ കണ്ടീഷൻ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ കൈനറ്റിക് ഇപ്പോൾ ടു ടൈംസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ ടു ഇൻറ്റു കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഈ ടു ഈ സൈഡിലേക്ക് എടുക്കുകയാണ് ടു ഇൻറ്റു കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഈസ് ഈക്വൽ ടു ഹാഫ് ഹാഫ് എം എന്ന് പറയുന്നത് 5 kg ഹാഫ് എം ഹാഫ് എം വി സ്ക്വയർ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ ഇവിടെയുള്ള പിന്നെ ഇനീഷ്യൽ വെലോസിറ്റി യു കോസ് തീറ്റ ആണ് യു കോസ് തീറ്റ ഹോൾ സ്ക്വയർ എല്ലാം എക്സ് ഡയറക്ഷനിലാണ് പിന്നെ കൈനറ്റിക് എനർജിയുടെ ഈ ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഈ പറയുന്ന ഈ മൊമെൻ്റും ഒക്കെ നമ്മൾ എക്സ് ഡയറക്ഷനെ കേന്ദ്രീകരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ടു ഇൻറ്റു ഹാഫ് ഇൻറ്റു ഫൈവ് ഇൻറ്റു യു കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഈസ് ഈക്വൽ ടു ഈ ഹാഫിൻ്റെ ടു ഈ സൈഡിൽ എടുത്തിട്ട് കൈനറ്റിക് എനർജി ഫൈനൽ കൈനറ്റിക് എനർജി ഫൈനൽ കൈനറ്റിക് എനർജി ഫൈനൽ ഇതാണ് എടുക്കുന്നത് അപ്പോൾ കൈനറ്റിക് എനർജി ഫൈനൽ ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു ക്യാൻസൽ ചെയ്യുക ഫൈവ് ഇൻറ്റു ഫൈനൽ ഈസ് ഈക്വൽ ടു ഇത് ഫൈവ് ഇൻറ്റു യു കോസ് തീറ്റ എന്ന് പറയുന്നത് 10 ആണ് 10 സ്ക്വയർ ഫൈവ് ഇൻറ്റു 10 സ്ക്വയർ എന്ന് കിട്ടും ഫൈവ് ഇൻറ്റു 10 സ്ക്വയർ ഈസ് ഈക്വൽ ടു 500 joule എന്ന് കിട്ടും 500 joule ഇനി ഈ കൈനറ്റിക് എനർജി ഫൈനൽ ഈ കൈനറ്റിക് എനർജി ആയിരിക്കണം നമുക്ക് ഈ രണ്ടിൻ്റെയും പിന്നെ സം ചെയ്തിട്ടില്ല ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഇനീഷ്യൽ കൈനറ്റിക് എനർജി എക്സ്പോർട്ട് ചെയ്ത ഉടനടി കിട്ടുന്ന കൈനറ്റിക് എനർജി ഈ കൈനറ്റിക് എനർജി ഇതിൻ്റെ ഈ ഫൈനൽ കൈനറ്റിക് എനർജി ഈക്വൽ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 500 joule ഈസ് ഈക്വൽ ടു ഹാഫ് എം വൺ വി വൺ സ്ക്വയർ പ്ലസ് ഹാഫ് എം ടു വി ടു സ്ക്വയർ ഇവിടെ നിങ്ങൾ നമുക്ക് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഒരു പ്രശ്നമില്ല കാരണം സ്ക്വയർ ചെയ്യുകയാണ് അതുകൊണ്ട് നെഗറ്റീവ് കൊടുത്താലും പോസിറ്റീവ് കൊടുത്താലും ഇപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോഴൊക്കെ ഈക്വൽ ആയിട്ട് വരും അപ്പോൾ ഹാഫ് ഇൻറ്റു വൺ ഇൻറ്റു വി വൺ സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു ഫോർ ഇൻറ്റു വി ടു സ്ക്വയർ ഇസ് ഈക്വൽ ടു 500 അപ്പോൾ 500 ഈസ് ഈക്വൽ ടു ഇതിൽ വി വൺ സ്ക്വയർ ബൈ ടു പ്ലസ് ടു വി ടു സ്ക്വയർ എന്ന് കിട്ടും ടു വി ടു സ്ക്വയർ എന്ന് കിട്ടും ഇനി ഇതിനെ ടു കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടു അല്ലെങ്കിൽ വി വൺ സ്ക്വയർ പ്ലസ് ഫോർ വി ടു സ്ക്വയർ ഈസ് ഈക്വൽ ടു 1000 ഇക്വേഷൻ നമ്പർ ടു ഇക്വേഷൻ നമ്പർ ടു ആയിട്ട് കിട്ടും ഇക്വേഷൻ നമ്പർ ടു വി വൺ സ്ക്വയർ പ്ലസ് ഫോർ വി ടു സ്ക്വയർ ഇസ് ഈക്വൽ ടു 1000 അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഇവിടെയുണ്ട് ഇക്വേഷൻ നമ്പർ 2 ഇവിടെയുണ്ട് ഇത് രണ്ടും നമ്മൾ സോൾവ് ചെയ്യുകയാണ് എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് ഈ ഇക്വേഷൻ നമ്പർ 1 എന്ന് ഇതാണ് ഇക്വേഷൻ നമ്പർ 1 ഈ ഇക്വേഷൻ നമ്പർ 1 ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്രം ഇക്വേഷൻ നമ്പർ 1 വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വി വൺ ഈസ് ഈക്വൽ ടു 50 മൈനസ് ഫോർ വി ടു മൈനസ് 50 ഫോർ വി ടു മൈനസ് 50 എന്ന് കൊടുക്കാം ഇനി ഈ വാല്യൂ ഫോർ വി ടു മൈനസ് 50 എന്നുള്ള ഈ വാല്യൂ ഓഫ് വി വൺ നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 2 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഇൻ ഇക്വേഷൻ നമ്പർ 2 അപ്പോൾ വി വൺ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ ഇക്വേഷൻ നമ്പർ 2 നമുക്കറിയാം വി വൺ സ്ക്വയർ പ്ലസ് ഫോർ വി ടു സ്ക്വയർ ഈസ് ഈക്വൽ ടു 1000 ആണ് അപ്പോൾ ആ വാല്യൂവിന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വി വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ വി ടു മൈനസ് 50 ഹോൾ സ്ക്വയർ പ്ലസ്
4v2 square is equal to 1000. Just solve v2 value kittum, that v2 rearrange the 16v2 square minus 2ab plus b square nokke parna equation okke solve cheyidukayna namukku ivda oru oru quadratic equation kittum v2 square minus 20v2 plus 75 is equal to 0 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ കിട്ടും. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ, നമുക്കറിയാലോ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡ് ബൈ ടു എ എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഇത് സോൾവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ വി ടുവിന് രണ്ട് വാല്യൂ കിട്ടും. ഒന്ന് 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും, പിന്നെ വേറൊരു വി ടുവിന് 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ എന്നുള്ള ഇക്വേഷനാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് രണ്ട് വി ഇത് കിട്ടും. ആ വി ടുവിടെ വാല്യൂ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ടുവിന് വി വണ്ണിനും രണ്ട് വാല്യൂ കിട്ടും. 15 കറസ്പോണ്ടിങ് ആയിട്ട് വി വണ്ണ് 10 മീറ്റർ പെർ സെക്കൻഡും കിട്ടും, 5 കറസ്പോണ്ടിങ് ആയിട്ട് മൈനസ് 30 മീറ്റർ പെർ സെക്കൻഡും കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന സെറ്റ് ഓഫ് വാല്യൂസ്. വി വണ്ണിനും രണ്ട് വാല്യൂ കിട്ടും, വി വണ്ണും വി ടുവും കിട്ടും, അതേപോലെ വി വണ്ണും വി ടു എന്ത സെറ്റ് കിട്ടും. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ കേസിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മൾ ഈ ഒരു ഹയസ്റ്റ് പോയിന്റിലാണ് ഉള്ളത്. ഇപ്പോൾ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ എക്സാക്ട്ലി ഹാഫ് ആയിരിക്കും ഇനി ഇവ ഈ ഒരു രണ്ട് പാർട്ടിക്കിൾ മൂവ് ചെയ്തിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന ടൈം. അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം. ഈ ഒരു ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്കറിയാം, ടി ഈസ് ഇക്വൽ ടു 2u sin θ ബൈ ജി, ദാറ്റ്സ് ഇക്വൽ ടു 2 × u. യു ഈസ് ഇക്വൽ ടു 20 × sin θ, sin 60 ബൈ ജി. ഈ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂടെ ഹാഫ് ആയിരിക്കണം നമുക്ക് കിട്ടുന്ന ഇനിയുള്ള ടൈം ഓഫ് ഫ്ലൈറ്റ്, ഇനി ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇനി ഈ ഒരു പാർട്ടിക്കിൾ ശ്രദ്ധിക്കുക, ഒരു പരാബോളിക് പാത്തിൽ മൂവ് ചെയ്യും, അതേപോലെ ഈ പാർട്ടും ഒരു പരാബോളിക് പാത്തിൽ മൂവ് ചെയ്യും. അപ്പം അത് രണ്ടും കൂടി വന്ന് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും അതിൻ്റെ ഇടയിൽ, രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്. അതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിപ്പം ഒരു കേസിൽ ഇത് നെഗറ്റീവ്, രണ്ട് ഡിഫറെൻ്റ് ഡയറക്ഷൻ ആവും. ഇനി രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വന്ന് പോവും, ഒന്ന് ഇവിടെ വന്ന് സ്ട്രൈക്ക് ചെയ്യും. അപ്പോഴും ആ ഒരു 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 ഇടയിലൊരു ഡിഫറൻസ് ഉണ്ടാവും, ആ ഡിസ്റ്റൻസ് മൂവ്ഡ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. അതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഈ ഹയസ്റ്റ് പോയിന്റ് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഈ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഹാഫ് എടുക്കണം. ഹാഫ് എടുക്കുമ്പോൾ തന്നെ ഈ ടു കട്ട് ആവും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ് തന്നെ T/2 ആണ് നമ്മൾ എടുക്കുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്ന ടൈം, ഇനിയുള്ള ടൈം. ആ ടൈമിൽ T/2 എടുക്കണം. ദാറ്റ്സ് ഈക്വൽ ടു 20 × ഇത് √3/2 ഡിവൈഡഡ് ബൈ ജി. ദാറ്റ്സ് ഈക്വൽ ടു T = 10√3/9.81 വരും. ദാറ്റ്സ് ഈക്വൽ ടു 1.77 seconds എന്ന് വരും. 1.77 seconds എന്ന് വരും. ഇതാണ് നമ്മൾ നമുക്ക് കിട്ടുന്ന ഇനി യൂസ് ചെയ്യേണ്ട ടൈം ഓഫ് ഫ്ലൈറ്റ്, ഇനിയുള്ള ഈ രണ്ട് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ്. ഈ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഈസ് ഈക്വൽ ടു ആക്ച്വലി ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഇൻറ്റു ടൈം. വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഇൻറ്റു ടൈം. ഇനി ആ വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു രണ്ട് സെറ്റ് ഉണ്ട് നമ്മളെ കയ്യിൽ, രണ്ട് സെറ്റ്. ഒരു ഒരു സെറ്റ് എന്ന് പറയുന്നത് വി ടു പോസിറ്റീവും വി വണ്ണും പോസിറ്റീവാണ്. അപ്പോൾ വി ടു വി വണ്ണും പോസിറ്റീവ് ആകുന്ന ഒരു സെറ്റ്. ആ സെറ്റിൽ അതിൻ്റെ മീനിങ് എന്താന്ന് പറഞ്ഞാൽ, ഇതൊരു പാർട്ടിക്കിള് 1 kg പാർട്ടിക്കിള്, ഇത് മൂവ് ചെയ്യുന്നത് ഫസ്റ്റ് സെറ്റിൽ മൂവ് ചെയ്യുന്നത്
സോറി അവിടെ സെറ്റ് എടുക്കുമ്പോഴും ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. 10 ഉം 15 ഉം ഓക്കെ, വി വണ്ണും വി ടു 10 ഉം 15 ഉം മറ്റേ -35 ഉം ആണ്. ഓക്കെ അത് കറക്റ്റാണ്, വാല്യൂ പിന്നെ കറക്റ്റാണ്. അപ്പോൾ ഇതിൽ ഇനി നമ്മൾ വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എടുക്കുമ്പോൾ 1 kg മാസ് മൂവ് ചെയ്യുന്ന 10 m/s വി വണ്ണ് 10 m/s വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഇൻ ടു ടൈം ഇവിടെ 1 kg മാസ് മൂവ് ചെയ്യുന്നത് വി വണ്ണ് കിട്ടിയത് നമുക്ക് 10 m/s. അവിടെയാണ് ഒരു 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 പ്രോബ്ലം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. വി വൺ ഈസ് ഇക്വൽ 10 m/s എന്ന് പറഞ്ഞാൽ 10 എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത ഡയറക്ഷൻ കറക്റ്റ് ആണ് എന്നാണ് അതിന്റെ മീനിങ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ഡയറക്ഷനിലാണ് വി വൺ മാർക്ക് ചെയ്തത്. ആ വി വണ്ണ് കറക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ ആ ഡയറക്ഷൻ കറക്റ്റ് ആണ് എന്നാണ് ഈ ഒരു വി വണ്ണ് കൊണ്ട് ഈ വി വണ്ണ് പോസിറ്റീവ് ആകുന്നതിന്റെ മീനിങ്. അപ്പൊ നമ്മൾ ഇവിടെ ഈ 1 kg മാസ് ഈ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ നമ്മൾ വി വണ്ണ് മാർക്ക് ചെയ്യണം, പിന്നെ 10 m/s മാർക്ക് ചെയ്യണം. ഇനി ഇവിടെ 4 kg മാസ് ഈ ഡയറക്ഷനിലാണ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മാർക്ക് ചെയ്തത്. ആ വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് ആ ഡയറക്ഷൻ കറക്റ്റ് ആണെന്ന് അതിന്റെ മീനിങ്. അത് 15 m/s ആണ്, 15 m/s. ഇനി നമ്മൾ വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എടുക്കുമ്പോൾ ഇവിടെ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ അല്ലെങ്കിൽ വി ടു ഏതാണോ ഹയർ, ഫൈനൽ വെലോസിറ്റി അല്ല, ഹയർ വെലോസിറ്റി മൈനസ് ലോവർ വെലോസിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഇൻ ടു ടൈം ടേക്കണം. ടൈം ടേക്കണം ഓൾറെഡി 1.77 സെക്കൻഡ് കിട്ടി. വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ കേസിൽ വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് 15 m/s മൈനസ് ഇനീഷ്യൽ വാല്യൂ. പക്ഷെ ഇവിടെ വെലോസിറ്റി ഓൾറെഡി ഇത് നെഗറ്റീവ് ഡയറക്ഷനിലാണ് ഉള്ളത്. അപ്പോൾ 15 m/s -10 m/s വരൂ. ശരിക്ക് ശ്രദ്ധിക്കുക, ഇൻറ്റു 1.77 വരും സെക്കൻഡ്സ്. ദാറ്റ്സ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ, ഇറ്റ് ഈസ് ഈക്വൽ ടു ആണ്, ഈ ഒരു ഇക്വേഷൻ ഈസ് ഈക്വൽ ടു. അപ്പോൾ ഇത് 25 × 1.77 സെക്കൻഡ്സ് എന്ന് വരും. അപ്പോൾ അതിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 44.25 മീറ്റർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓൾറെഡി ഇത് നെഗറ്റീവായിട്ട് മാർക്ക് ചെയ്തു. ഇനി വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ പറയുമ്പോൾ ഇത് രണ്ട് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ ആ വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇത് മൈനസ് ഇതാണ് വാല്യൂ. അത് തന്നെ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് വീണ്ടും ഇൻക്രീസ് ചെയ്തിട്ട് 15 - -10 എന്ന് മാർക്ക് ചെയ്തിട്ട് 25 മാറും. പിന്നെ ഓരോ സെക്കൻഡിലത് കാരണം ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട്. അതേസമയം സെക്കൻഡ് കേസിൽ വരുമ്പോൾ സെക്കൻഡ് കേസിൽ നിങ്ങൾ നോക്കിയാൽ ഒന്ന് 1 kg മാസ്, അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് -30 ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി എടുത്ത ഡയറക്ഷൻ നെഗറ്റീവ് ആണ്. ഈ നെഗറ്റീവില് -30 മാർക്ക് ചെയ്യണം. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ഇത് ഈ ഡയറക്ഷനിൽ പോസിറ്റീവ് ഡയറക്ഷനിൽ 30 m/s വരും. അങ്ങനെ നമ്മൾ എടുത്തതിന് നെഗറ്റീവ് എന്നുള്ള മീനിങ് ആണ്. അപ്പൊ നെക്സ്റ്റ് 4 kg മാസ്, അതിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 5 m/s. നമ്മൾ എടുത്ത ഡയറക്ഷൻ കറക്റ്റ് ആണ്, കാരണം ഇത് പോസിറ്റീവ് ആയിട്ട് തന്നെ കിട്ടുന്നു. ഇത് 5 m/s വരും. അപ്പൊ ഇവിടെ നിങ്ങൾ ഇവിടെ നമ്മൾ ഈ ഒരു ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് 30 m/s -5 m/s. കാരണം രണ്ടും ഒരേ ഡയറക്ഷനിലാണ്, ഇതാണ് ആ ഡിഫറൻസ്. ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 1.77 സെക്കൻഡ്സ് വരും. ഇതാണ് ഫൈനൽ ആൻസർ. ഇത് അവസാന ഇത് അഗൈൻ 25 × 1.77 വരും. ദാറ്റ്സ് ഈക്വൽ ടു അഗെയിൻ 44.25 മീറ്റർ വരും. ഇതാണ് ഫൈനൽ ആൻസർ. രണ്ട് രീതിയിൽ എടുത്തു കഴിഞ്ഞാലും ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 25 × 1.77 തന്നെ കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 44.25. സോ ഇവിടെ നമുക്ക് കിട്ടിയ രണ്ട് സെറ്റ് വി വൺ വി ടുയുടെ ഒരു സെറ്റ് ഇതും ഒരു സെറ്റ് ഇതും, ഇത് രണ്ടും എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഒരു നമുക്ക് മനസ്സിലാക്കി എടുക്കുന്ന കാര്യം. അത് അപ്ലൈ ചെയ്യാനും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഫസ്റ്റ് വി വൺ നെഗറ്റീവായിട്ട് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ നെഗറ്റീവ് ഡയറക്ഷൻ തന്നെ മാർക്ക് ചെയ്യുക. ഇവിടെ പോസിറ്റീവ് കിട്ടുമ്പോൾ ആ പോസിറ്റീവ് ഡയറക്ഷൻ തന്നെ മാർക്ക് ചെയ്യുക. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ചെയ്യുമ്പോൾ ഹയർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ എടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് കൂടി, ഇത് നെഗറ്റീവ് ഡയറക്ഷനിലായതുകൊണ്ട് ഒരു നെഗറ്റീവ് കൂടി വരും എന്നുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് സെക്കൻഡ് കേസിൽ എടുക്കുമ്പോൾ ഓൾറെഡി ഇവിടെ കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണ്, പക്ഷെ നെഗറ്റീവിൽ തന്നെയാണ് നമ്മൾ നെഗറ്റീവ് ഡയറക്ഷനിലാണ് മാർക്ക് ചെയ്തിട്ട് നെഗറ്റീവ് കിട്ടുമ്പോൾ
പോസിറ്റീവ് ഡയറക്ഷനിൽ പോസിറ്റീവ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. പോസിറ്റീവ് ഡയറക്ഷൻ പോസിറ്റീവ് ആയിട്ട് റിവേഴ്സ് ഡയറക്ഷനിൽ കാണിക്കുക. എന്നിട്ട് വെലോസിറ്റി ഓഫ് സപ്രഷൻ ചെയ്യുമ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനാണ്, അതുകൊണ്ട് ജസ്റ്റ് മൈനസ് ചെയ്താൽ മാത്രം മതി. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഫൈനൽ ആൻസർ. അപ്പോൾ കുറച്ചധികം വർക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാനുണ്ട്. എന്തായാലും ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ടൈം ഓഫ് ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് ഈ ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഹാഫ് മാത്രമേ യഥാർത്ഥത്തിൽ പിന്നീട് ഉള്ള ഈ രണ്ട് പാർട്ടിക്കിളും യൂസ് ചെയ്യും. അതുകൊണ്ടാണ് 1.77 സെക്കൻഡ് തന്നെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു രണ്ട് കാര്യങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. താങ്ക് യു.